ஹாப்பி பர்த்டே அம்மா. இது இப்ப எந்திரானா പിന്നെ പറഞ്ഞുതരാം. ഫേസ്ബുക്ക് അക്കൗണ്ട് ഞാൻ വൈകുന്നേരം വന്നിട്ട് തുടങ്ങി തരാമേ. അമ്മ നല്ല ടയേർഡ് അമ്മ, പിന്നെ നോക്കാം. എടി, നമ്മുടെ അമ്മയ്ക്ക് പുതിയ മൊബൈൽ വാങ്ങിച്ചു കൊടുത്തോട്ട് ഓരോ ദിവസം ഓരോ സംശയമാണ്. എനിക്കിപ്പോ ഭയങ്കര തലവേദനയായിട്ട് വരുവാണ്. എനിക്കൊരു ഹെൽപ്പ് ചെയ്യോ? ഈ കറി ഒന്ന് ഉണ്ടാക്കോ. അങ്ങനല്ല, നീ പറഞ്ഞു പഠിപ്പിച്ചോ, ഞാൻ ഉണ്ടാക്കാം. അത്രേ ഉള്ളൂ, അമ്മയ്ക്ക് ഒരു പ്രാവശ്യം പ്രോപ്പർലി പറഞ്ഞു കൊടുത്താ അമ്മയും തനിയെ ചെയ്തോളും അല്ലേ. കുഞ്ഞിലെ അമ്മ ചേട്ടന്റെ പേപ്പറും പെണ്ണും തന്നിട്ടങ്ങ് പോയിരുന്നെങ്കിൽ ചേട്ടൻ എഴുതാൻ പഠിക്കുമായിരുന്നോ? അമ്മ, അമ്മ എന്താ അമ്മ പഠിക്കണ്ടേ? മനെ എല്ലാരെയും കണ്ട് സംസാരിക്കുന്നത് എങ്ങനെ ഒന്ന് കാണിച്ച. അത് ആരാണ് വിളിക്കാൻ പോകുന്നത്? അതൊക്കെ ഉണ്ട്. രാത്രിയില് നിങ്ങളുടെ അച്ഛനും അമ്മയും ഉറങ്ങിയതിന് ശേഷം മെല്ലെ അവരുടെ അടുത്തേക്കൊന്ന് ചെല്ലുക, എന്നിട്ട് അവരുടെ മുഖത്തേക്കൊന്ന് നോക്കിയിരിക്കുക. അവിടെ നിങ്ങൾക്ക് ഒരായുസ് മുഴുവൻ നമ്മുടെ സന്തോഷത്തിനും ആഗ്രഹങ്ങൾക്കും വേണ്ടി മാത്രം ജീവിച്ച രണ്ട് ജീവനുകളെ കാണാൻ കഴിയും. സ്വന്തം ആഗ്രഹങ്ങൾ പോലും മറന്നുകൊണ്ട് നമുക്ക് വേണ്ടി ജീവിച്ച രണ്ടുപേർ. ജീവിതത്തിലെ ഓരോ സ്റ്റേജിലും നമുക്ക് എന്താണ് വേണ്ടതെന്ന് നമ്മൾ പോലും ചോദിക്കാതെ എല്ലാം അറിഞ്ഞു ചെയ്യുന്നവരാണ് അവർ. പക്ഷേ അവരുടെ ജീവിതത്തിലെ ആഗ്രഹങ്ങളും സന്തോഷങ്ങളും എന്താണെന്ന് അറിയാൻ പോലും നമ്മൾ മക്കൾ ശ്രമിക്കാറില്ല. നമ്മുടെ പാരന്റ്സിന് ഈ ടെക്നോളജി ഒക്കെ ഉപയോഗിക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷെ എന്തോ ഒരു ചെറിയ പേടിയാണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് എന്തെങ്കിലും പ്രശ്നം വരുമോ എന്നുള്ളൊരു പേടി. അതുകൊണ്ട് തന്നെ ഇവർ ഈ ടെക്നോളജിയിലൊക്കെ ഇച്ചിരി പിറകിലാണ്. ഓൺലൈനിൽ ഓർഡർ ചെയ്യുന്നതാവട്ടെ, ഫ്ലൈറ്റോ ട്രെയിനോ ബുക്ക് ചെയ്യുന്നതാവട്ടെ, റീചാർജ് ചെയ്യുന്നതാവട്ടെ, എന്തിന് ATM നിന്ന് കാശ് എടുക്കാൻ പോലും ഇവർക്ക് ചെറിയ പേടിയാണ്. ഈ പേടിയുള്ളത് കൊണ്ട് തന്നെ പല സംശയങ്ങളുമായി അവർ നമ്മളെ തേടി എത്തും. അപ്പൊ നമ്മൾ മക്കൾക്കാണെങ്കിലോ ഒടുക്കത്തെ ജാടയും ഈ നാട്ടിലില്ലാത്ത തിരക്കും. പിന്നെ പറഞ്ഞു തരാമെന്ന് പല കാരണങ്ങൾ പറഞ്ഞ് നമ്മൾ അവരെ ഒഴിവാക്കും. ഇനി എങ്ങാനും പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ തന്നെ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അത് പഠിപ്പിച്ചു കൊടുക്കാനുള്ള ക്ഷമയൊന്നും നമുക്ക് പലപ്പോഴും കാണാറില്ല. നമ്മൾ പറയും, ഈ അമ്മയ്ക്ക് ഇതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, എന്റെ അച്ഛന് ഇതൊന്നും പഠിപ്പിച്ച ഒന്നും മനസ്സിലാകത്തുമില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നമ്മുടെ പാട്ടിനങ്ങ് പോകും. അങ്ങനെ ഇനി പോകുമ്പോൾ ഒരു കാര്യം ഓർക്കുക, നമ്മൾ ഇപ്പൊ ജീവിക്കുന്ന ഈ ഒരു ജീവിതം നമുക്ക് സമ്മാനിച്ചത് നമ്മൾ ഒന്നും അറിയില്ല അല്ലെങ്കിൽ ഇവർക്കൊന്നും മനസ്സിലാകില്ല എന്ന് പറഞ്ഞ ഈ രണ്ടുപേർ ചേർന്നാണ്. നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ ജീവിതത്തിൽ നമ്മളെ ഓരോന്ന് പഠിപ്പിക്കാൻ അവർ കാണിച്ച ക്ഷമയുടെ 100-ൽ 1 മതി ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും അവരെ പഠിപ്പിക്കാം. ജീവിതം തന്നെ നമുക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ച അവർക്ക് വേണ്ടി മക്കളെന്ന നിലയിൽ നമ്മൾ ഇത്രയെങ്കിലും ചെയ്യേണ്ടത്. അപ്പൊ ഇനിയെങ്കിലും നമ്മുടെ പാരന്റ്സോ മുതിർന്നവരോ എന്തെങ്കിലുമൊക്കെ സംശയമായിട്ട് നമ്മുടെ അടുത്തോട്ട് വരുമ്പോൾ അതങ്ങ് പറഞ്ഞു കൊടുത്തേക്കുക. താങ്ക് യു.